കുട്ടൻ ഒരുപക്ഷെ കോഴിക്കോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിൽ നടന്ന വാശിയേറിയ പോരാട്ടമാണ് നമ്മളൊക്കെയും സാക്ഷ്യം വഹിച്ചത്. ഇന്ന് വിധി വരാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഉള്ളത്, ശേഷിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ, വോട്ടെണ്ണൽ നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി എങ്ങനെയാണ്? ആ പ്രിയ, കോഴിക്കോട് വടകര മണ്ഡലങ്ങളുടെ വോട്ടുകൾ ഇവിടെ ജെ ഡി ടി സ്കൂളിലാണ് വോട്ടുകൾ എണ്ണുന്നത്. ഇവിടെ വോട്ടെണ്ണലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കൗണ്ടിങ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കൗണ്ടിങ് സെൻറ്ററിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ഉള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എൽ ഡി എഫിന് വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ. അതിൽ കൊടുവള്ളി ഒഴികെ ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എൽ ഡി എഫ് ആണ് വിജയിച്ചിരുന്നത്. വലിയ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചിരുന്നത്. വോട്ടെണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങൾ അത് ബേപ്പൂർ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബേപ്പൂരിൽ 176 ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ ആദ്യം എണ്ണുക 1 മുതൽ 66 വരെയുള്ള ബൂത്തുകളാണ് ആദ്യഘട്ടത്തിൽ എണ്ണുന്നത്. അവിടെ ബേപ്പൂർ മാത്തോട്ടം മേഖലകളാണ്. ഇവിടെ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് ബേപ്പൂർ നിയമസഭാ മണ്ഡലം തന്നെ. എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൻ്റെ ആദ്യഘട്ടത്തിലും ബേപ്പൂർ എണ്ണുന്ന ഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ എൽ ഡി എഫിന് മെജോറിറ്റി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്തിൽ 143 ബൂത്തുകളാണ് ഉള്ളത്. കോഴിക്കോട് സൗത്തിലും എൽ ഡി എഫ് ലീഡ് നേടും എന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്കുണ്ട്. അതേസമയം യു ഡി എഫും ഇവിടെ ലീഡ് നേടിയേക്കാമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളും അവകാശപ്പെടുന്നുണ്ട്. നോർത്തിൽ 157 ബൂത്തുകളാണുള്ളത്. ഇവിടെ പുതിയങ്ങാടി മേഖലയാണ് ആദ്യം എണ്ണുക. ആ പുതിയങ്ങാടി മേഖല എണ്ണുന്ന ഘട്ടത്തിൽ തന്നെ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് ആ മേഖലയും. കുന്ദമംഗലത്ത് 193 ബൂത്തുകളാണ്. കുന്ദമംഗലം പഞ്ചായത്ത് ആദ്യം എണ്ണും. ഇവിടെ ഏതാണ്ട് സമാസമം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പ്രതീക്ഷ കൽപ്പിക്കുന്നു. ഇത് വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിലെ ഒരു രീതിയാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രിയ, എലത്തൂരിൽ 170 ബൂത്തുകളാണുള്ളത്. എലത്തൂരിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നേരത്തെ ബേപ്പൂരൊക്കെ പറഞ്ഞതുപോലെ പൂർണ്ണമായും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷമുള്ള കേന്ദ്രമാണ്, സി പി ഐഎമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് എലത്തൂർ മണ്ഡലത്തിൻ്റെ ഓരോ ബൂത്തുകളും. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യും എന്നുള്ളതാണ് ഒരു പൊതു പ്രതീക്ഷ. അതോടൊപ്പം ബാലുശ്ശേരിയിൽ 197 ബൂത്തുകളാണ്. ആദ്യം എണ്ണുക നടുവണ്ണൂർ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന് അവിടെ ലീഡുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കൊടുവള്ളിയാണ് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ളൊരു കേന്ദ്രം എന്നുള്ളത് കൊടുവള്ളിയാണ്. അവിടെ 167 ബൂത്തുകളാണ്. കട്ടിപ്പാറ മേഖലയിൽ നിന്നാണ് എണ്ണാൻ തുടങ്ങുക. അവിടെ യു ഡി എഫ് വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് വളരെ ശക്തമായ മത്സരമാണ് നടന്നിരുന്നത്. കഴിഞ്ഞ 15 വർഷമായി, അതായത് കഴിഞ്ഞ 3 ടേമായി യു ഡി എഫ് ആണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഏറ്റവും കരുത്തനായ, സി പി ഐ എമ്മിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ നേതാവിനെയാണ്, എളമരം കരീമിനെയാണ് രംഗത്തിറക്കിയത്. അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയവൽക്കരണ നയങ്ങൾക്കെതിരെയും കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങൾക്കെതിരെയും ഒക്കെ അതിശക്തമായ പോരാട്ടം രാജ്യസഭക്കകത്തും പുറത്തും നടത്തിയ ആ തൊഴിലാളി നേതാവ് കൂടിയാണ് എളമരം കരീം. അതോടൊപ്പം അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള വിപുലമായ വ്യക്തിബന്ധങ്ങൾ, അദ്ദേഹം ഇവിടെ രാജ്യസഭാ എം പി എന്ന നിലയിൽ ഈ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം നേരത്തെ വ്യവസായ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലാകെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ, അതായത് എ കെ ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പോലും വലിയ രീതിയിൽ അഭിനന്ദിച്ച പ്രവർത്തനങ്ങളായിരുന്നു കേരളത്തിന് വേണ്ടി എളമരം കരീം നടത്തിയിരുന്നത്. അതൊക്കെ എൽ ഡി എഫിന് വോട്ടായി മാറുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ. അതേസമയം കഴിഞ്ഞ 3 ടേമുകളായി എം കെ രാഘവൻ ഇവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ യു ഡി എഫിനെ തുണക്കുമെന്നൊരു പ്രതീക്ഷ യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുമുണ്ട്. വളരെ വിപുലമായ ക്യാമ്പയിനുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിരുന്നു. കഴിഞ്ഞ 15 വർഷമായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി എന്ന നിലയിൽ എം കെ രാഘവൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും ആ വികസന മുന്നറിയിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലെ പല മേഖലകളിലും കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര തർക്കങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി ഭാരവാഹിയായ സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്നും നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ ഉഴലുന്നൊരു സാഹചര്യം യു ഡി എഫിനുണ്ടായിരുന്നു. അതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചാൽ, അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ മുദ്രാവാക്യങ്ങളൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ നെഞ്ചേറ്റിയാൽ സ്വാഭാവികമായും ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട്. പ്രിയ,